നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പെൻഷൻ കിട്ടാൻ വേണ്ടി 7 പേരെ കൂടെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടുത്തി ഉത്തരവിറക്കി. എന്തിരുന്നാണ് ഗതികെട്ടവന്മാരാണിത്. ഒരു നാറി ഏർപ്പാടല്ലേ പിണറായി വിജയൻ, ഇത്രയും വലിയ പറയേണ്ടി വരുന്നതിലാണ് സങ്കടം. മുതലാളിമാരുടെ ചർച്ച പിണറായി വിജയൻ അവനെയൊക്കെ താങ്ങി പിടിക്കും, എന്നിട്ട് ഇവിടെ പാവപ്പെട്ട PSC റാങ്ക് ഹോൾഡേഴ്സ് ഒരു ചർച്ചയില്ല. എന്തൊരു നാണക്കേടാണ്, ഗതികേടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കിയില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ? പിണറായി വിജയൻ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരുത്തനാണോ? ചുമ്മാ കയറി ബടായി ഞാൻ എനിക്ക് ഇരട്ട ചങ്കുണ്ട് നാല് മറ്റേതുണ്ടെന്ന് പറയുന്നവനാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ നാറുന്ന കഥകൾ സംഭവിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റാണ്, പക്ഷെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ല. ഇത്രയും കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ പറയില്ല. DYFI വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു ശബ്ദ സന്ദേശം. ഈ ശബ്ദ സന്ദേശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ഒരു DYFI പ്രവർത്തകൻ മറ്റൊരു പ്രവർത്തകനോട് തന്റെ ദുഃഖമൊക്കെ പങ്കുവെക്കുന്നതാണ് ഈ ശബ്ദരേഖ. മുഖ്യമന്ത്രി പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ ഈ DYFIക്കാരൻ വലിച്ചു കീറുന്നു. കേരളത്തിലെ വിവാദങ്ങളെക്കുറിച്ചല്ല, പാർട്ടിയുടെ അധംപതനത്തെക്കുറിച്ചാണ് ഈ DYFI പ്രവർത്തകന്റെ പരിദേവനം. പാർട്ടിയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്രമാത്രം അകന്നുപോയി എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ ശബ്ദരേഖയുടെ ഉള്ളടക്കം. പാർട്ടി അണികൾ പരക്കെ അസ്വസ്ഥരാണ് എന്ന വാർത്തകൾ വരുന്നതിനിടയിലാണ് ഇത്തരമൊരു ശബ്ദരേഖ പ്രചരിക്കുന്നത്. മുഖ്യമന്ത്രിയും കുറെ വിവാദ വ്യവസായികളും ചേർന്ന് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ കട്ടുമുടിക്കുന്നു എന്നീ ശബ്ദരേഖയിൽ വ്യക്തമായി പറയുന്നു. ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കുമൊക്കെ പിൻവാതിൽ നിയമനങ്ങൾ, കേരളം ഭരിച്ച് മുടിച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്ന് ഈ DYFIക്കാരൻ പറയുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പാതയോരങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ മുഖ്യമന്ത്രിയെ വിശ്വാസമാണ് എന്ന് പറയുന്ന ഫ്ലെക്സ് ബോർഡുകൾ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ, നായ്ക്കൾ കുരക്കട്ടെ എന്നൊക്കെ ഈ ഫ്ലെക്സ് ബോർഡുകളിൽ എഴുതി വച്ചിരിക്കുന്നു. ഇതൊക്കെ കേന്ദ്രീകൃത സംവിധാനമാണെന്നും ഒരു PR ഏജൻസിയാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നും പരക്കെ വാർത്തകളുണ്ട്. അതിനിടയിലാണ് പാർട്ടി അണികളിൽ പൊട്ടിപ്പുറപ്പെട്ട ഈ അസ്വസ്ഥതകൾ ഇപ്പോൾ ശബ്ദരേഖയിലൂടെ പുറത്തു വരുന്നത്. പല സ്ഥലങ്ങളിലും തലങ്ങളിലുമൊക്കെ മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾ ഉയരുന്നു എന്നത് വാസ്തവമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും പിഴയ്ക്കുന്ന കാഴ്ചകൾ ഈ ദിവസങ്ങളിലെ ഒരു പ്രത്യേക ഹൈലൈറ്റാണ്. ഏറ്റവുമൊടുവിൽ ശബരിനാഥനിലും അബദ്ധം പറ്റി. അതിന് തൊട്ടു മുൻപ് PC ജോർജിന്റെ അടുക്കൽ പിഴച്ചത് 2 വട്ടം. AKG സെന്ററിന് നേർക്ക് പടക്കമെറിഞ്ഞു എന്ന പടക്കഥ ഇപ്പോൾ ചീറ്റി, അതും ഒരു പരുവത്തിലായി. പൂർണ്ണമായും വശക്കേടിലായി നിൽക്കുന്ന സർക്കാരിനെയും ഭരണകൂടത്തെയും ഒക്കെ വീണ്ടും വിരളി പിടിപ്പിക്കുന്ന ഈ ശബ്ദരേഖ ഇങ്ങനെയാണ്. അന്ധമായി ചിന്തിക്കുമ്പോഴുള്ള പ്രശ്നമാണ് എന്താണെന്ന് വെച്ചാല്, നമ്മള് പിന്നെ ഈ പാർട്ടി പ്രവർത്തകനായ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഉള്ള ആളിനെ ന്യായീകരിക്കാനുള്ള ചുമതലയാണ്. പക്ഷെ എനിക്ക് സഹിത്തിനൊന്നും അതില്ലല്ലോ. നമ്മള് സത്യവും നീതിയും ഒക്കെ കാണണ്ടേ. ഇപ്പോ ഉദാഹരണത്തിന് പിന്നെ ആടക്കടൽ മത്സ്യബന്ധനം സർക്കാരിന്റെ നേട്ടമായി വീഡിയോ, പണ്ടങ്ങ് ഉണങ്ങി ചെയ്യില്ല, വീഡിയോ ആയിട്ട് വരികയാണ്. 400 ട്രോളറും മറ്റേ അതാണ് പ്രതി ചെയ്യപ്പെട്ടത്. അപ്പൊ നേട്ടം പറയുന്നതെല്ലാം ഇങ്ങനെയാണോ എന്നാളില് ചിന്തിക്കും. അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഈ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തക്കാർക്കെല്ലാം ജോലി, അപ്പോഴും നമ്മൾ കണ്ടില്ലെന്ന് അടിക്കണോ? അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം ഇവർക്കെല്ലാം യോഗ്യതയുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. എണ്ണി പറയല്ലേ, ഒരുത്തന്റെയും ഭാര്യമാരും സഹോദരിമാരെയും മാറ്റി നിർത്തില്ല, എല്ലാവരുടെ ഭാര്യയും സഹോദരിയും ജോലി കൊടുക്കും. ഉമ്മൻചാണ്ടി, രമേശ്ചെന്നിത്തല ഇവിടുത്തെ കോൺഗ്രസ് അങ്ങനെയാണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ BJP അങ്ങനെയാണ്. ഇവിടെ എല്ലാവരുടെ ഭാര്യയ്ക്ക് സഹോദരിക്ക് ജോലി കൊടുക്കുകയാണ് ഒരു യോഗ്യതയില്ലാതെ. സഹകരണ ബാങ്കിന്റെ മാനേജർ, സെക്രട്ടറി, മറ്റടുത്ത ഡയറക്ടർ, എല്ലാം 80,000, 1,50,000 ശമ്പളമാണ്. ഇപ്പൊ ഏറ്റവും അവസാനം നിങ്ങൾ നോക്കൂ, പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽ 24 പേര്, എല്ലാ സർക്കാരിന്റെ അടുത്ത് 24 പേരെ ഉള്ളു, 33 പേരെ ആക്കി. ഇപ്പോ അന്ന് 7 പേരുടെ കാര്യം പറഞ്ഞവൻ പറഞ്ഞു അല്ല അവരൊക്കെ വെറുതെയാണ്, അവർ ഒരു പൈസ വാങ്ങിക്കുക സേവനം അനുഷ്ഠിക്കാണ്. PM മനോജ്, പ്രഭാവർമ്മ, ഇപ്പൊ അതായത് 7 പേർക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി അവരെയും കൂടെ. എന്തൊരു നാണക്കേടാണ്, പെൻഷൻ കിട്ടാൻ വേണ്ടി 7 പേരെ കൂടെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടുത്തി ഉത്തരവിറക്കി. എന്തൊരു നാണ ഗതികെട്ടവന്മാരാണിത്. ഒരു നാറി ഏർപ്പാടല്ലേ പിണറായി വിജയൻ, ഇത്രയും വലിയ പറയേണ്ടി വരുന്നതിലാണ് സങ്കടം. ഞാൻ ചോദിക്കട്ടെ, DYFIക്കാര് പണ്ട് UDF സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ PSC റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്താൽ DYFI രംഗത്തിറങ്ങും, കത്തിക്കൂലേ? ഇപ്പം ഇതേ സ്ഥിതി മറ്റേ സർക്കാരിന്, ഇപ്പൊ കത്തുമായിരുന്നു കേരളം, ഹർത്താലും ബന്ദും, എന്നിട്ട് ചർച്ചയില്ല. വ്യവസായികൾ, രവി പിള്ള, യൂസഫ് അലി, അവന്റെ മറ്റേ മുതലാളിമാരുടെ ചർച്ച, പിണറായി വിജയൻ അവനെയൊക്കെ താങ്ങി പിടിക്കും, എന്നിട്ട് ഇവിടെ പാവപ്പെട്ട PSC റാങ്ക് ഹോൾഡേഴ്സ് ഒരു ചർച്ചയില്ല. എന്തൊരു നാണക്കേടാണ്, ഗതികേടാണ്.
പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ഒരു പുനരാലോചന മനസ്സിൽ നടത്തണം. കാരണം എന്ന് വെച്ചാൽ ഒരുമാതിരി പിന്നെ സ്വന്തക്കാരനെ ഓരോരുത്തന്മാരുടെ ഭാര്യയും മക്കൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കിയില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ? മത്സ്യബന്ധന ആഴക്കടൽ, ഇതാണ്ട് രമേശ് ചെന്നിത്തല എന്ത് പറഞ്ഞാലും വിഡിത്തം എന്ന് പറയും. പക്ഷെ രമേശ് ചെന്നിത്തല പറഞ്ഞ എല്ലാം റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പ്രിംഗ്ലർ കരാർ റദ്ദ് ചെയ്തു, ഇ മൊബിലിറ്റി രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ റദ്ദ് ചെയ്തു. ഈ കരാർ ഇപ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഏ ഒന്നുമില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല. അതായത് എല്ലാ വെളി വന്നതാ, അതും റദ്ദ് ചെയ്തു. ഇതാണ് വസ്തുത. ഇത് എവിടെ ആരൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. പിണറായി വിജയനാണോ, പിണറായി വിജയന്റെ ബന്ധുക്കളാണോ, മോളാണോ, ഇനി അതല്ല പിണറായി വിജയനെ കുഴപ്പിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും, അതോ ഈ ശിവശങ്കരൻ പറഞ്ഞ പോലെ പിണറായി വിജയൻ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരുത്തനാണോ, ചുമ്മാ കയറി ബടായി ഞാൻ എനിക്ക് ഇരട്ട ചങ്കുണ്ട് നാല് മറ്റേ ഇതുണ്ടെന്ന് പറയുന്നവനാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ നാറുന്ന കഥകൾ സംഭവിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ നോക്കൂ, സർക്കാർ ഒരിക്കലും ഇല്ലാതെ, പണ്ട് നമ്മുടെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കരുണാകരന്റെ സ്പീഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്തൊരു സ്പീഡാണെന്ന്. കരുണാകരന് മൂന്ന് എസ്കോർട്ട് വണ്ടി, എന്തൊരു ചർച്ച. ഇപ്പൊ 25 വണ്ടിയാണ് പോണെ പിണറായി വിജയന്റെ പിറകെ. ഇയാളെ ആരെങ്കിലും കൊല്ലു, ഇയാളെ ആർക്ക് വേണം, ഇയാളെ പോലെ എടുത്തിട്ട് ആർക്ക് വേണമെന്ന്. ഇയാളൊരു ബെഡായി ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇയാളെ പിറകെ 20-24 കാറ്, എന്തൊരു അതുപോട്ടെ, എന്തൊരു പണച്ചെലവാണ് ദൂരത്ത്. ഓരോ ദിവസവും പത്രങ്ങൾ 25-30 കോടി. കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ അവസാന കാലത്ത് ഇത് തന്നെയായിരുന്നു പരസ്യങ്ങൾ, ഇപ്പോഴും അത് തന്നെ. അത് എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാ, മറ്റവന്മാർ ചെയ്തു താരതമ്യം ചെയ്യണം, മൂന്ന് പേരെ താരതമ്യം ചെയ്യുമ്പോൾ ഒന്നാണ് ശരി, അങ്ങനെ പറയുന്നില്ല, ഒരർത്ഥമില്ല സഹിത്തെ. ഇവന്മാരെ എന്തിരുന്ന ഈ പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് അങ്ങനെ വല്ലതും ചെയ്തോ? വി എസ് അങ്ങനെ ഒന്നും ചെയ്തില്ല, മകനാരും ചെയ്തില്ല. ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇതൊരുമാരി നാറിയ ബൂർഷ്വാ കോൺഗ്രസ്സുകാരനെക്കാളും കഴിപ്പണമായി പിണറായി വിജയൻ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസിനെക്കാളും കഴിപ്പണം, അതാണ് പിണറായി വിജയൻ. എന്തൊരു പരസ്യം ടി വിയിലൊക്കെ, ഒരു പരസ്യം തന്നെ 400 ട്രോളറുകൾ വരുന്നു ആഴക്കടൽ മത്സ്യബന്ധന, 5000 കോടി ദാദാ അടകണ്. അമേരിക്ക കമ്പനിയായിട്ട് ഉടായിപ്പുണ്ടാക്കി എല്ലാം തകർന്ന് തരിപ്പണം, എന്നിട്ടും പറയുകയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി ആപ്പീസ് സ്വർണ്ണക്കടത്ത് ആര്, സ്വർണ്ണക്കടത്ത് എന്ന് പറയുമ്പോഴേക്കും ആര് കൊണ്ടുവന്നു ആര് കൊണ്ടു, അത് വേറെ കാര്യം. പക്ഷെ മുഖ്യമന്ത്രി ആപ്പീസ് ഇരുന്ന് ഒരു കൃത്യമായി ചെയ്തു ആ കാര്യം ഒരു തന്നെ. ആ അവൻ പറയാണ് പിണറായി വിജയൻ മരപ്പൊട്ടനാണ്, അവനൊരു ചുക്കു അറിഞ്ഞുകൂടാ എന്ന് പറയുക. അതുപോട്ട്. പിന്നെ സജിത്തെ, വേറൊക്കെ ഒരു ഫ്ലാറ്റില് ശിവശങ്കറിന്റെ പിറകെ ഈ സ്വപ്നയെ കാണാൻ വേണ്ടി 5 സ്റ്റേറ്റ് കാർ എല്ലാ ദിവസവും രാത്രി കാണും, 1-2 മണി വരെ. സർക്കാരിന്റെ ചെലവാണ്, നമ്മുടെ ഒക്കെ ടാക്സ് ആണ്. ഇവന്റെയൊക്കെ പിണറായി വിജയന്റെ അച്ഛന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊന്നല്ല, എല്ലാ സർക്കാർ നമ്മുടെ ടാക്സ് ആണ്. അത് ഞാൻ അറിഞ്ഞില്ല. പിണറായി വിജയ് ഇന്റലിജൻസും സംവിധാനവും ഒരു ഇല ഇണങ്ങി അറിയുമെന്ന് പറഞ്ഞാൽ പിണറായി വിജയ് ഇതൊന്നും അറിഞ്ഞില്ല. ഈ ദൂത്തൊന്നും പിണറായി വിജയ് അറിഞ്ഞില്ല. ശ്രീരാമകൃഷ്ണൻ 21 തവണ ഗൾഫിൽ പോയി, പിണറായി വിജയ് അറിഞ്ഞില്ല. പിണറായി വിജയന്റെ ചികിത്സയ്ക്ക് വി എം കുട്ടി, പിണറായി വിജയന് ലണ്ടനിലെ ചികിത്സയ്ക്ക് സൗകര്യം ഒരുക്കി ഒരുത്തനാണ് ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ കരാറുകാരിൽ ഒരുത്തൻ, അതും പിണറായി വിജയ് അറിഞ്ഞില്ല. മനസ്സിലായില്ലേ? മക്കള് കേംബ്രിഡ്ജ് സർവകലാശാല പഠിച്ചത് പിണറായി വിജയ് അറിഞ്ഞില്ല. ചെത്തു തൊഴിലാളിയുടെ മോനാണ്. ഇന്നത്തെ സ്വത്തിന്റെ കാര്യങ്ങളൊന്നും പരിശോധിച്ച് നോക്കണം. നമ്മൾ വെറുതെ അന്ധമായി ന്യായീകരിക്കേണ്ട കാര്യമല്ല, സത്യസന്ധമായി പറയുന്നതായിരിക്കും നല്ലത്. കോൺഗ്രസും മാർക്സിസ്റ്റും ബി ജെ പി എല്ലാം ശരി, തമ്മിൽ ഭേദം കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല, ഇത്രയും കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഞാൻ പറയില്ല. ഈ നമ്മള് താഴേക്കിടയിൽ ഓരോരുത്തരുടെ സ്വത്ത് പരിശോധിച്ച് നോക്ക്, മുറുക്കാങ്കട നടത്തിയിരുന്നവന്മാരും 20-30 കോടിയുടെ സ്വത്തിന്റെ ഉടമ. അപ്പോഴും നമ്മൾ പറയും കമ്മ്യൂണിസം സിന്താവ്, അങ്ങനെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ന്യായോ നീതി ശരിയെന്ന്, രമേശ് ചെന്നിത്തല ആന്റണിയും അല്ലെങ്കിൽ മറ്റേ സുരേന്ദ്രനും പി എസ് ശ്രീധരൻ പിള്ളയും കുമ്മന രാജശേഖരനും ശരിയൊന്നുമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവണം, അല്ലാതെ പാവങ്ങളുടെ പണമെടുത്ത് ഓരോ ദിവസം എത്ര പേജ് പരസ്യം പത്രത്തിൽ, എത്ര വീട് ഇത് വെച്ച് എത്ര വീട് വെച്ചു കൊടുക്കാം. പി എസ് സി റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം, കഴിഞ്ഞ സർക്കാർ എത്ര പേർക്ക് ജോലി കൊടുത്തു, ഈ സർക്കാർ എത്ര പേർക്ക്, അതൊക്കെ വേറെ വിഷയം. അതിൽ ശരിയും തെറ്റും ഒക്കെ നോക്കുമ്പോൾ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് കൂടുതൽ പേർക്ക് ജോലി കൊടുത്തത്, ആ കണക്കൊക്കെ കൃത്യമായി വന്നു കഴിഞ്ഞു. അതല്ല വിഷയം, ഇവിടെ സ്വന്തക്കാർക്ക് ജോലി കൊടുക്കുക, ഭാര്യയ്ക്കും, അതും വെളിയിലല്ല, സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് കൊടു. ഇപ്പൊ സജിത്ത് പാർട്ടി പ്രവർത്തകനാണെങ്കിൽ സജിത്തിന് കൊടു, സജിത്തിന്റെ ഭാര്യയ്ക്ക്. ഇത് അതല്ലെന്നെ നേതാക്കന്മാരുടെ ഭാര്യയ്ക്കും മക്കൾക്കും അവന്റെയൊക്കെ വേണ്ടപ്പെട്ടവന് പി എസ് സിയില് 17 മെമ്പർമാരാണ് ഇന്ത്യയിൽ എല്ലായിടത്തും, ഇവിടെ 24 പേര്. ശിവൻകുട്ടിയുടെ ഭാര്യ എത്ര രൂപയുടെ അധിക ചെലവ്, 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ ശമ്പളവും 50,000 രൂപ ചാവുന്നത് വരെ പെൻഷൻ, 50,000 രൂപ പെൻഷൻ ചാവുന്നത് വരെ. അപ്പൊ ഇതെന്ന് കാണാൻ അന്ധമായി പറഞ്ഞ ആള് നമ്മളെയും കൂടെ പൊട്ടരെന്ന് വിളിക്കും. ഒരു കാര്യം വിട്ടുപോയി, അത് പറയാതിരുന്ന ഇത്, നമ്മൾ ഈ ഓരോ ചിന്തകൾ ഇങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ തോന്നുന്നത്. രവിപിള്ളക്കെതിരെ സമരം ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആളുകൾ 10-25 പേര് ഒരു ബസ്സിൽ കയറി കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണ്. സെക്രട്ടറിയുടെ മുമ്പിൽ പകുതി ഒഴിവെച്ച് അവരെ അറസ്റ്റ് ചെയ്ത് വണ്ടി തിരിച്ചയച്ചു.
ആര് പറഞ്ഞിട്ട്? പിണറായി വിജയ അറിയാതെയാണോ? രവിപിള്ളക്ക് വേണ്ടിയല്ലേ പറയണേ? കോടിയേരി ബാലകൃഷ്ണന്റെ മോനും രവിപിള്ളയായിട്ടുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാലോ, കോവളം കൂട്ടാര സമരം എല്ലാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരം ചെയ്തല്ലേ വളർന്നത്? മുതലാളിമാർക്കെതിരെ, ഇവർ മുതലാളിക്കെതിരെ സമരം ചെയ്യാമെന്ന് തന്നെ വഴിവെച്ച് അറസ്റ്റ് ചെയ്ത ഇവൻ ഏത് പോലീസ് മന്ത്രി? പിണറായി വിജയൻ പോലീസ് മന്ത്രി എന്ന് പറയാൻ പറ്റൂ? ഇവ വന്നിട്ട് മിണ്ടുന്നുണ്ടോ? പത്രക്കാർ മിണ്ടുന്നുണ്ടോ? പത്രക്കാരന്മാർ ഈ പരസ്യവും വാങ്ങിച്ച് തിന്നും കൊണ്ട് മിണ്ടാതിരിക്കുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഏഴുപേരെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചപ്പോ പത്രക്കാർ മനോരമ ഒഴികെ ഒരുത്തനും എഴുതിയില്ല. അതാണ്, അവന് പരസ്യം കിട്ടുന്നു ഡെയിലി 2.5 കോടി രൂപയുടെ പരസ്യം ഓരോ പത്രത്തിനും കിട്ടുന്നു. അത് അത് മതി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് കമ്മ്യൂണിസം അല്ല, ഇത് പിണറായി വിജയന്റെ തോന്നിയവാസം. അതിനെ അനുകൂലിക്കാനൊന്നും ആരെയും കിട്ടില്ല. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഏത് തെരഞ്ഞെടുപ്പ് ജയിച്ചാലും കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും. പണ്ടും കമ്മ്യൂണിസ്റ്റുകാരെ അധികാരത്തിലില്ലാത്ത സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ആരെയും കാല് പിടിക്കാനൊന്നും കമ്മ്യൂണിസ്റ്റുകാർ പോയിട്ടില്ല. അധികാരത്തിൽ വരണമെന്നുള്ളതല്ലോ പ്രശ്നം, നമ്മുടെ ഒരു പോളിസി ആദർശം. അധികാരമില്ലെങ്കിലും ആദർശം, ഇവിടെ അതല്ല കാണുന്നത്. ഈ പി ജയരാജന്റെ ഭാര്യ ആനത്തലവട്ടാനന്ദന്റെ മോന്, പിന്നെ കോലിക്കോട് കൃഷ്ണനാരുടെ മോൻ, പിണറായി വിജയന്റെ മോൾ, അവിടെ എന്തോ നാണിത്. ഇവർക്കൊക്കെ ജീവിക്കാനുള്ള പെൻഷൻ എം പി രാജേഷിന്റെ ഭാര്യ, മറ്റേ റഹീമിന്റെ ഭാര്യ, വേറെ തോട്ടല്ല പെട്ടി തൂക്കി നടന്നു സ്വരാജ്. അയ്യോ എന്തൊരു പ്രസംഗമാണോ അവന്റെ പ്രസംഗം കേട്ടോ വലിയ വിപ്ലവകാരി. അവനൊക്കെ അടുത്ത കാലത്ത് വന്നവരാണെന്നേ. ഇപ്പൊ ഞാൻ പറയട്ടെ, പ്രശാന്തിനെ കുറിച്ച് സജിത്ത് പല പറയുമ്പോ എനിക്ക് പലപ്പോഴും പറയണം തോന്നിയിട്ടുണ്ട്. പക്ഷെ പ്രശാന്ത്, വി എസ് പ്രശാന്ത്, വി കെ പ്രശാന്ത് തിരുവനന്തപുരത്തെ മേയറായിരുന്നു, ഭയങ്കര ലീഡർ എന്നാണ് സജിത്ത് പറയണേ. സജിത്തേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവ നേതാക്കള് പട്ടിണി കിടന്നും മർദ്ദനമേറ്റ് വളർന്നു വന്ന ഒരുപാട് പേരുണ്ട്. സത്യൻ, ആറ്റിങ്ങൽ എം എൽ എ സത്യൻ, അടി കൊണ്ട് വളർന്നത് എനിക്കറിയാം. ഞാൻ സത്യന്റെ കൂടെ കാര്യവട്ടം ക്യാമ്പസിൽ ജാഥയ്ക്കൊക്കെ പോയിട്ടുണ്ട്. എന്റെ മുമ്പെയാണ് സത്യം ഒരിക്കൽ കാറ്റാടിക്കഴ കൊണ്ട് പോലീസുകാർ കാറ്റാടിക്കഴയുടെ കഷ്ണം കൊണ്ട് അടിച്ചു പൊട്ടിച്ച് എന്റെ മുമ്പിലാണ് സത്യൻ ഇട്ട്. ഞാനെ കൂടെ എടുത്താണ് ആശുപത്രി കൊണ്ടുപോയത്. സുനിൽ സി കുര്യൻ, സുന്ദർ, അങ്ങനെ യുവ നേതാക്കൾ ഒരുപാടുണ്ട്. ഈ പ്രശാന്ത് എന്തെങ്കിലും കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അവ അമൂൽ ബേബി, അവൻ കഴക്കൂട്ടത്തെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്നു, പഞ്ചായത്ത് മെമ്പറായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജയൻ ബാബുവും കെ സി വിക്രമനും കരമന ഹരി എല്ലാവരും തോറ്റപ്പോ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടെ മേയറാക്കി. അവിടെ ഇരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വേർപ്പും ചിന്തിയിട്ടല്ല. അതുകൊണ്ട് ഈ പ്രശാന്തിനെ പോലുള്ള നേതാക്കളല്ല ഞാൻ കാണുന്നത്. ഞാൻ കാണുന്നത് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് വന്ന സത്യനെ പോലുള്ള ആളുകളെയാണ്. പ്രശാന്താണ് ഇന്നത്തെ ആളുകൾക്ക് താരം, പ്രശാന്ത്. അപ്പൊ എന്ത് ചെയ്തിട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് ചുക്കും ചെയ്യില്ല, അവര് വേർപ്പൊഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കഷ്ടപ്പ്. അവനെ ആർക്കും അറിഞ്ഞും കൂടെ, 2 കൊല്ലം 2 അല്ല 5 കൊല്ലം മുമ്പ് അവനെ ആർക്കും അറിഞ്ഞും കൂടാ. അത് നമ്മൾ മാറണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പട്ടിണിയുടെയൊക്കെ പാർട്ടിയാണ്. ഇന്ന് കുറെ ആളുകൾക്ക് അത് ഈ സുഖലോലുപതയുടെ കാലത്ത് ആ ചിന്തയിലേക്ക് പല ആളുകളും വരുന്നു. നമ്മൾ അങ്ങനെ ആവാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാൻ ഒരു ഉദാഹരണം അവസാനം പറഞ്ഞ രവിപിള്ളക്കെതിരെ സമരം ചെയ്യാൻ വരുന്നവനെ തടയാൻ ആർക്കവകാശം? പിണറായി വിജയൻ എന്ത്? രവിപിള്ളയുടെ മച്ചൻ പിയാ പിണറായി വിജയൻ. നാനാരോ വി എസ് ആണെങ്കിൽ തടയില്ല, അവർ പറയും സമരം ചെയ്യട്ടെ, സമരക്കാർ വരണം, വരട്ടെ എന്ന് പറയും. ഇ എം എസ് ആണെങ്കിലും പറയില്ല, പിണറായി വിജയൻ പറയും. എന്നാ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള മറ്റേ ചാക്ക് രാധാകൃഷ്ണനും ഇങ്ങനെയുള്ള ബന്ധം, അതാണ് കാര്യം. ഇത് ആളുകൾ മനസ്സിലാക്കും, ക്രമേണെങ്കിലും ആളുകൾ മനസ്സിലാക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ ഓക്കെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.